ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഷഹീദ ഷാലു ഷലോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഉണ്ടാക്കാൻ പോണത് മുട്ട ചപ്പാത്തിയാണ്, മുട്ട പൊറാട്ടൻ്റെ ഒരു വേറൊരു വേക്ഷൻ. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ജോഷ് ടോൾക്ക് കണ്ടു വന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു, ഇനിയും സപ്പോർട്ട് ചെയ്യുക. പിന്നെന്തൊക്കെ, ഇപ്പൊ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കാണ് ഓന് ഇവിടെ കൂടലങ്ങാടി. കൂടലങ്ങാടി ഇവിടെ ഒരു കട ഉണ്ട് മുട്ട പൊറാട്ടൻ്റെ. ഇപ്പൊ അവിടെ മുട്ട പൊറാട്ട തൊഴിലാ. ലോക്ക്ഡൗൺ ആയപ്പോ അത് അടച്ചുകൂണ്. അപ്പൊ എനിക്ക് ഇന്നും മുട്ട പൊറാട്ട വേണം പറയാം. ഞാൻ സ്കൂളിലോട്ട് വന്ന ഇന്നും വാങ്ങും അവിടുന്ന്. അപ്പൊ എന്നാ വിചാരിച്ചെന്ന മുട്ട ചപ്പാത്തി ആയിക്കോട്ടെ, ഇതാവുമ്പോ കേടില്ലല്ലോ. അപ്പൊ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കാണ്, എന്നിട്ട് നമുക്കിത് ചുട്ട് കഴിഞ്ഞിട്ട് കാണാം. ആദ്യം ഇത് നമ്മൾ സാധാ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ, അതൊന്നും ഇപ്പം ഇത് കാണിച്ചിട്ടില്ല എല്ലാവർക്കും. ഇപ്പം ചപ്പാത്തിയൊക്കെ കുഴക്കാനറിയാം. അപ്പം ചപ്പാത്തിക്ക് വച്ച് അത് പരത്തി ചുട്ടെടുക്കുക. ചുട്ട് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ നാല് കോഴിമുട്ടയാണ് എടുത്തിരുന്നത്. അതിലേക്ക് ഉള്ളിയും വലിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയൊരു പീസ് ഒരു ഇഞ്ചി ഇട്ടിട്ട, പിന്നെ പച്ചമുളക്, മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില, ഇതെല്ലാം കൂടി അരിഞ്ഞിട്ട് ഈ മുട്ടയിൽ ഇടുക. അപ്പോൾ ഞാനിതെല്ലാം അരിഞ്ഞ് മുട്ടയിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് വലിയുള്ളി, ഇഞ്ചി ചെറുതേ ഉള്ളൂ, പിന്നെ പച്ചമുളക് നന്നായിട്ട് ഇട്ടിക്കണം കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് പച്ചമുളകുണ്ട്. ഇത് പിന്നെ ഒരു പരന്ന പാത്രത്തിലിട്ടിട്ട് അതിൽ മുക്കി ഇങ്ങനെ എടുക്കലാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് തികയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മുക്കി എടുക്കണ്ട, രണ്ട് സൈഡും ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആക്കി കൊടുത്ത്. ചിലത് പാൻമുക്ക് വെച്ച് കണ്ട് അതിൻ്റെ മേൽക്ക് ചപ്പാത്തിയും പൊറാട്ടയും ഇടും കേട്ടോ. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കാൻ വിചാരിച്ചു. അപ്പൊ നമ്മളിനി ഇതൊക്കെ പര ചുട്ടെടുക്കണം. ഇനി ഇതേപോലെ ഇനി ഇത് മറിച്ചിട്ടിട്ട് ആ സൈഡിലും അതേപോലെ ആക്കി കൊടുക്കുക. ചപ്പാത്തിമ ഒരു പരീക്ഷണം നടത്തിയതാണ്, ഇങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഞാന് എൻ്റെ മൂത്തമ്മേൻ്റെ വീട്ടിലായിരുന്നു ഷാലുവിൻ്റെ വയറ്റിലുണ്ടായിരിക്കുന്ന സമയത്ത് എനിക്ക് ചപ്പാത്തി തീരെ ഇഷ്ടമില്ല. അപ്പം അന്ന് ഇതേപോലെ മൂത്തമ്മ ഉണ്ടാക്കി തന്നിരുന്നു ഇങ്ങനെ. മൂത്തമ്മ രണ്ട് എന്താ വെച്ചാൽ കുറേ മുട്ട എടുത്തിട്ട് പിന്നെ അതിൽ ചപ്പാത്തി മുക്കിയിട്ട് ഇങ്ങനെ ഇടലാണ്. അപ്പം ഇങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അന്നൊന്നും ഇപ്പോൾ ഈ മുട്ട പൊറാട്ടയൊന്നും ഇല്ലായിരുന്നു, അന്നതിങ്ങനെ ഉണ്ടാക്കി തന്നിരുന്നു. പിന്നെ ഷാലു എപ്പോഴും കൂടലങ്ങാടി പോയിട്ട് മുട്ട പൊറാട്ടേനെ പറഞ്ഞിട്ട് എപ്പോഴും കൊണ്ടുവരലുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ലോക്ക്ഡൗൺ ആയപ്പോൾ അതൊക്കെ നിർത്തിയില്ലേ, കടകളൊക്കെ പൂട്ടി കിട്ടിയില്ലേ, ഇപ്പോൾ പിന്നെ ഇല്ല തോന്നണില്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു ഒന്ന് അങ്ങനെ അന്ന് മൂത്തമ്മ ഇങ്ങനെ ഉണ്ടാക്കി തന്നിരുന്നു. അപ്പോൾ അതേമാതിരി ഒന്ന് ഉണ്ടാക്കി തന്നു. മൂത്തമ്മ നല്ല ഫുഡ് ഉണ്ടാക്കും. ഇൻഷാല്ലാ മൂത്തമ്മനെ കൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് എന്തായാലും ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കിപ്പിക്കണം. മൂത്തമ്മാൻ്റെ ഫേവറേറ്റ് കുറേ ചപ്പാത്തികളിൽ തന്നെ കുറേ വെറൈറ്റി ചപ്പാത്തികളുണ്ട്. പിന്നെ പക്ഷെ ഇപ്പം പിന്നെ കൈയൊക്കെ കേടെന്ന് വയ്യാതിരിക്കണ, എന്നാലും ഇടക്ക് പറയലുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. കാരണം എനിക്ക് ചപ്പാത്തി ഇഷ്ടമില്ല, ഇങ്ങനെ ആകുമ്പോൾ പിന്നെയും ഞാൻ തിന്നലുണ്ട്. ഇപ്പോൾ ഒക്കെ റെഡി ആയിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ട് റെഡിയാക്കും. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. സാധാരണ ഞാൻ ചപ്പാത്തി ചുട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബലയിക്കാരം. അപ്പം ഞാൻ ഈ ചപ്പാത്തി ആണെങ്കിൽ ഞാൻ അവരോട് പറയും, കഴിക്കണീൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നേ പറയണം കേട്ടോ. എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അതിക്ക് കുറച്ച് കറി പാർന്നെക്കാനാണ്, എന്നാൽ പൊതിരുമല്ലോ.
അപ്പോൾ ഇതിലേക്ക് ഒരു ചട്ടിണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ ഒരു മല്ലിച്ചപ്പും പച്ചമുളകും തേങ്ങയും ഇഞ്ചിയും ഇട്ടിട്ട് സുർക്കിയിൽ അടിച്ചെടുത്തതാണ്. ഇങ്ങനെയാണ് നമ്മൾ മുട്ട പൊറോട്ട വാങ്ങിക്കുമ്പോൾ അതിലുണ്ടാവല്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ. അസ്സലാമു അലൈക്കും. അടിപൊളി മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെന്താ കമൻറ്റ് ചെയ്യുക. അങ്ങനെ അപ്പൊ നാളെക്കും ഇത് പണ്ട് ഹോട്ടലിൽ നിന്ന് കിട്ടിയെന്ന് എന്താണ് മുട്ട പൊറോട്ടൻ്റെ വേറൊരു വേഷം. ഓക്കെ എന്നാൽ.